ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഫിദൂസ് ഇൻ വണ്ടർലാൻഡ് സോണി പിക്ചേഴ്സ് ആനിമേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത മൂവിയാണ് ഹോട്ടൽ ട്രാൻസുളീനിയ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാം വർഷത്തിലാണ് ഒരു ഡാർക്കുള തൊട്ടിയിലിരുന്ന കുട്ടിയെടുത്ത് കളിപ്പിക്കുന്നു അത് വേറെ ആരുമായിരുന്നില്ല ഡാർക്കുളയുടെ മകൾ മാനിസ് ആയിരുന്നു മാനീസിനെ തന്റെ പവർ വച്ച് കുഞ്ഞുനാൾ മുതൽ വളരെ നല്ലതിൽ ഒറ്റക്കാണ് ഡാർകുള വളർത്തി വന്നിരുന്നത് ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഡാർകുള ഇപ്പോൾ മാനീസ് കുറച്ചും കൂടി വളർന്നപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹം പറയുമ്പോഴെല്ലാം മനുഷ്യർ ദുഷ്ടന്മാരാണ് അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിയുള്ള ഹൊറർ മൂവീസ് പറഞ്ഞു മാനീസിനെ ഭയപ്പെടുത്തുന്നു മാനീസും അതെല്ലാം കേട്ട് പേടിക്കുമ്പോൾ അവളുടെ അമ്മക്ക് നൽകിയ വാക്ക് പോലെ തന്നെ തന്റെ മകളെ ആ ജീവനാന്തം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു എന്നിട്ട് മാനീസിനെ ഒരു വവാലിനെ പോലെ പറക്കാനും പഠിപ്പിക്കുന്നു മാനീസും വളരെ നല്ലതിൽ പറക്കുന്നു അപ്പോൾ അവിടേക്ക് എഞ്ചിനീയർ വന്നിട്ട് ഡാർക്കിനോട് മനുഷ്യരുടെ വാസസ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരെ കാടും ശവപ്പറമ്പും ഉള്ള സ്ഥലത്താണ് ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത് അഥവാ ഇനി അരെങ്കിൽ വന്നെങ്കിൽ കൂടി മോൺസ്റ്റേഴ്സ് കണ്ട് പേടിച്ചു പോയിക്കോളും മനുഷ്യരിൽ നിന്നും മാറി മോൺസെറ്റോസിനെ വളരെ ധൈര്യത്തിൽ ചിലവഴിക്കാനുള്ള ഒരിടം ആവണം ഹോട്ടൽ മാത്രവുമല്ല മാനീസിനെ ആരും ഉപദ്രവിക്കാത്ത ഒരിടമാവണം ഈ ഹോട്ടൽ എന്നത് ഡാർക്കിന്റെയും ഡാർക്കിന്റെ ഭാര്യ മാര്ത്തയുടെയും സ്വപ്നം ഭാര്യയുടെ ഫോട്ടോ എടുത്തു നോക്കി നിന്റെ സ്വപ്നം ഞാൻ നിറവേറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞ് മാനീസ് ി ആ ഹോട്ടലിലേക്ക് ഡാർക്ക് കൊണ്ടുപോകുന്നു ഈ ഹോട്ടലാണ് ഹോട്ടൽ ട്രാൻസിൽവേനിയ പിന്നീട് പ്രസന്റ് കാണിക്കുന്നു ആ കാട്ടിലൂടെ ഒരു വണ്ടി വേഗത്തിൽ വന്ന് ഹോട്ടലിൽ വന്ന് നിർത്തി അതിൽ നിന്ന് ഡാർകുളയുടെ ഫ്രണ്ട് വേനും ഭാര്യയും അവരുടെ ഒരുപാട് കുട്ടികളും ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് അതൊരു വലിയ ഹോട്ടലായിരുന്നു ആയിരുന്നു മാത്രവുമല്ല എല്ലാ മോൺസ്റ്റേഴ്സിനും പ്രിയപ്പെട്ടതായിരുന്നു അത് വേനു മാത്രമല്ല ഡാർകുളയുടെ മറ്റു സുഹൃത്തുക്കളായ ഫുർഗസ്റ്റിൻ ഗ്രിഫിൻ എന്ന ഇൻവെസ്റ്റ് മാൻ മമ്മി ഇവരായിരുന്നു ഡാർകുളയുടെ അടുത്ത സുഹൃത്തുക്കൾ ഇവരെല്ലാം മാനിസിന്റെ നൂറ്റി പതിനെട്ടാം ബർഡേക്ക് എത്തിയതാണ് എന്ന നമ്മുടെ മാനിസ് ഭയങ്കര കലിപ്പിലാണ് നൂറ്റി പതിനെട്ട് വയസ്സായാൽ തന്നെ പുറത്തേക്ക് വിടാം എന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പുറത്തേക്ക് പോകാൻ അനുവാദം ചോദിച്ചാലോ സമ്മതിക്കത്തുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഡാർക്ക് വന്നു അവളുടെ വിഷമം കണ്ട് പുറത്തേക്ക് പോകാൻ സമ്മതിക്കുന്നു മാനിസും വളരെ സന്തോഷത്തിൽ വലിയൊരു പെട്ടിയെടുത്ത് പോകാൻ നേരത്തെ എവിടേക്കാ പോകുന്നു എന്ന് ഡാർക്ക് ചോദിച്ചപ്പോൾ ഡാഡിയും അമ്മയും ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് ഹവായിലേക്ക് എന്ന് മാനിസ് മറുപടി നൽകി എന്നാ ഇന്ന് ബർത്ത്ഡേ പാർട്ടി ഉള്ളതല്ലേ ഗസ്റ്റ് ഒക്കെ വന്നതല്ലേ എന്ന് പറഞ്ഞു എന്നാ അവളെ നിരാശപ്പെടുത്തരുത് എന്ന് കരുതി ഇപ്പോ അടുത്തുള്ള ഗ്രാമം പോയി കണ്ടിട്ട് വാ പിന്നീട് ഹവായിലേക്ക് പോകാം എന്ന് ഡാർക്ക് പറഞ്ഞു മാനിസ് അടുത്തുള്ള ഗ്രാമമെങ്കിൽ അത് എന്ന് കരുതി അവിടേക്ക് പോയി നോക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യരെല്ലാം വിചിത്രമായി പെരുമാറി മാനിസിനെ തീ ഉപയോഗിച്ച് കൊല്ലാനും നോക്കി ഇതെല്ലാം കണ്ടു മാനിസ് േടിച്ച് അവിടെ നിന്നും ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാൽ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ട്രാക്കിന്റെ പ്ലാനായിരുന്നു ആ മനുഷ്യരെല്ലാവരും സൂമ്പികളും ആയിരുന്നു താൻ ഇതൊന്നും മറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ഡ്രാക്ക് മാനിസിന്റെ റൂമിലേക്ക് ചെന്ന് നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാനിസും വളരെ വിഷമത്തിൽ ഡാഡി പറഞ്ഞത് ശരിയാണ് മനുഷ്യരെല്ലാം ദുഷ്ടന്മാരാണ് ഇനി ഞാൻ പുറത്തേക്കേ പോകില്ല എന്ന് പറഞ്ഞു എന്നാൽ നമ്മുടെ ഡാർക്കിന്റെ ആവശ്യവും നടന്നു ഇനി മാനിസ് പുറത്തു പോവില്ലെന്ന് ഡാർക്കിന് വിശ്വാസമായി എന്നാ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ആണ് നൂറ്റി പതിനെട്ടാം വയസ്സിൽ നിൻ്റെ അമ്മ നിനക്കൊരു സർപ്രൈസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കേക്ക് മുറിക്കണ്ടേ എന്നും പറഞ്ഞു ഡാർക്ക് ഗസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ അത് നിക്കുന്നു ഒരു മനുഷ്യൻ അതെ അത് മനുഷ്യൻ തന്നെയായിരുന്നു തൻ്റെ മകളോട് ഇത്രനാളും മനുഷ്യരെ പറ്റി പറഞ്ഞതെല്ലാം നുണയാണെന്ന് അവൾക്ക് മനസ്സിലാകും എന്ന് പേടിച്ച ഡാർക്ക് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ ആരാണ് നീ ഒരു മനുഷ്യനല്ലേ നീ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പയ്യൻ എൻ്റെ പേര് ജോണി ഞാൻ ഒരു സാഹസിക യാത്രക്കാരനാണ് ഇതിലൂടെ കുറച്ചു പേർ തീയുമായി വന്നപ്പോൾ കയറിയതാണ് എന്ന് പറയുന്നു അപ്പോ ഈ എഞ്ചിനീയർ പറഞ്ഞതാണ് തീ വെച്ചുള്ള കളിയൊന്നും വേണ്ടാന്ന് ഇപ്പൊ പണി പാലും വെള്ളത്തിൽ കിട്ടി ഇതും വിചാരിച്ച് ഡാർക്ക് പയ്യനെ അവിടെ നിന്ന് പറഞ്ഞേക്കാൻ നോക്കുമ്പോൾ അവിടെ മൊത്തം സൂംബിസായതു കാരണം മനുഷ്യർ ഈ ഹോട്ടലിൽ വന്നെന്ന് അറിഞ്ഞാൽ അവർക്ക് ഈ ഹോട്ടലിനോടുള്ള വിശ്വാസം മാറി ഇവിടേക്ക് വരില്ല എന്ന് കരുതി ആ പയ്യനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി അവന്റെ കയ്യിലെ ഫോൺ കണ്ട് ഡാർക്കിന് പേടിയാക്കുന്നു ഇവനെ ആരെങ്കിലും കണ്ടാൽ ഈ ഹോട്ടലിൽ തന്നെ അവതാളത്തിലാകുമെന്ന് ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവനെ ആരും കാണാതെ കൊണ്ടുപോകാൻ വേണ്ടി ചെറിയ ഫോർഗസ്റ്റിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഹാളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാ ഷെഫിന്റെ ഏലിക്ക് ഇവിടെ മനുഷ്യനുള്ളതായി മണം കിട്ടുന്നു എന്നാ ഡാർക്ക് ആ പ്രാവശ്യം നെയ്സായി രക്ഷപ്പെടുന്നു ജോണിക്ക് ഇവിടെയുള്ളത് മോൺസ്റ്റേഴ്സ് ആണ് ആദ്യം മനസ്സിലായിരുന്നില്ല പിന്നെ മനസ്സിലായതും അവന്റെ പിടിയെന്നെ വിട്ടു അങ്ങനെ അവിടെ എല്ലാം മോടെ അവസാനം മാനിസിന്റെ മേത്തുവിൽ തന്നെ വീണ് കൂട്ടിമുട്ടുന്നു കണ്ട ഉടനെ തന്നെ രണ്ടു പേരിലും ഫീലിംഗ്സും ഉണ്ടാകുന്നു എന്നാൽ നമ്മുടെ ഡാർക്ക് നെയ്സായി അവിടെ വന്നിട്ട് അവർ രണ്ടുപേരുടെ ശ്രദ്ധ മാറ്റുന്നു അങ്ങനെ മാനിസിന്റെ വർത്തമാനത്തിൽ നിന്ന് അത് ഡാർക്കുളയാണെന്നും ജോണിക്ക് മനസ്സിലാകുന്നു അതോടെ ജോണി ജീവൻ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടി ഇവിടെ നിന്നും പോയാൽ മതിയെന്ന് പറഞ്ഞ് പേടിച്ചൂടുമ്പോൾ അവൻ പേടിക്കുന്നത് കണ്ട് ഡാർക്ക് എനിക്ക് മനുഷ്യരത്വത്തിലൊന്നും താല്പര്യമില്ല വെറുതെ പേടിപ്പിക്കാൻ മാത്രം പറയുകയാണ് എന്നും പറയുന്നു എന്നും പറഞ്ഞ് ജോണിയുമായി അവിടെ നിന്നും പോകാൻ നേരത്തേക്ക് അവിടേക്ക് മാനീസ് വന്നിട്ട് ഡാഡി ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ പാർട്ടിയിൽ കുറച്ച് ഐഡിയകൾ കിട്ടാൻ നിന്റെ പ്രായത്തിലുള്ള ഒരു പയ്യൻ വേണമായിരുന്നു അതിന് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നു ഇവനെ പാർട്ടി പ്ലാൻ ചെയ്യാൻ കൊണ്ടുവന്നതാണെന്നും പറയുന്നു ഡാർക്ക് പറഞ്ഞത് പ്രകാരം ജോണി തനിക്ക് നൂറ്റി ഇരുപത്തി വയസ്സാണെന്നും പറയുന്നു ഡാർക്ക് മോളെ ഒരു അത്യാവശ്യ കാര്യമുണ്ട് ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് മാനിസിനെ അവിടെ നിന്നും നെയ്സായി മാറ്റുന്നു എന്നിട്ട് ഡാർക്ക് അവിടെയുള്ള രഹസ്യയിലൂടെ ജോണിനെ പുറത്താക്കാൻ നോക്കുന്നു എന്നാൽ അവിടെയുള്ള ഓരോ റൂമും തുറക്കുമ്പോൾ അത് തെറ്റായി തുറന്നത് കാരണം ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ അവസാന ഡോറും തുറന്നതും അത് ഹോട്ടലിലെ മെയിൻ ഹാൾ ആയിരുന്നു അവിടെയാണെങ്കിലും ട്രക്കിന്റെ സുഹൃത്തുക്കളും ഉണ്ട് അവരെ എങ്ങനെങ്കിലും മാറ്റണമെന്ന് കരുതിയ ഡ്രാക്ക് അവരുടെ അടുത്തേക്ക് പോയ തക്കത്തിൽ മാനിസ് വീണ്ടും ജോണിയെ കാണുന്നു ജോണിയോട് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറയുന്നു അത് കെട്ട് മാനിയസ് യഥാർത്ഥ ഫർഗസ്റ്റീനെ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ജോണി ഞാൻ ആണെന്നും ഫെർഗസ്റ്റീൻ്റെ കസിൻ ആണെന്നും പറയുന്നു എന്നാൽ ഫെർഗസ്റ്റീനെ അങ്ങനെ ഒരു കസിന് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ നിന്റെ കൈവെച്ച് പിടിപ്പിച്ച ഓണറിൻ്റെ കസിനാണെന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് ഡാർക്കും ജോണിയും ജോണൊരു പാർട്ടി പ്ലാനർ ആണെന്ന് പറയുമ്പോൾ ഡാർക്കിന്റെ ഫ്രണ്ട്സുകൾ ഞങ്ങൾ പാട്ടു പാടാം എന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറി പാട്ട് പാടിയതോ പയേ ആ പാട്ടുപടത്തിലെ പാട്ട് പോലെത്തത് അത് കേട്ട് അവിടെ ഇരിക്കുന്നവരെ സമ്മതിക്കണം എന്നാൽ ജോണി സ്റ്റേജിൽ കയറി ഒരു റോക്ക് സോങ് തന്നെ പ്ലേ ചെയ്ത് അവിടെയുള്ള എല്ലാവരെയും ആക്റ്റീവ് ആക്കി എല്ലാവരും അതിൽ മതി മറന്ന് ആടാനും പാടാനും തുടങ്ങി മോൻസ്റ്റേസ് പാടിയ പാട്ടിനേക്കാളും വളരെ ബോറിംഗ് ആയിരുന്നു അവിടുത്തെ ഗെയിമുകൾ എന്നാൽ ജോണി അതെല്ലാം കൈകാര്യം ചെയ്ത് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞെ സൈക്കിൾ വെച്ച് അവരൊക്കെ ഗെയിമിൽ പങ്കെടുപ്പിച്ച് അവിടെയുള്ളവരെല്ലാം വീണ്ടും ആക്റ്റീവ് ആക്കി ഷെഫിൻ്റെയിലേക്കും വീണ്ടും മനുഷ്യരുടെ മണം കിട്ടാൻ തുടങ്ങി എന്നാൽ ഡാർക്ക് ഷെഫിനോട് ഞാൻ പറഞ്ഞ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഈ പ്രാവശ്യം നെയ്സായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു ജോണി വെള്ളത്തിൽ കളിക്കുന്നത് കണ്ട് ഡാർക്ക് മേക്കപ്പ് പോകുമ്പോ പൊട്ട മേക്കപ്പ് പോകും വേഗം വെള്ളത്തിൽ നിന്ന് കേറ് എന്നൊക്കെ പറയുമെങ്കിൽ അത് ആര് കേൾക്കാൻ അവസാനം ഡാർക്ക് തന്നെ വെള്ളം വറ്റിച്ച് ആ സിറ്റുവേഷനും കൈകാര്യം ചെയ്യുന്നു ഇനി ഇനിമിവനെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല പണീനും കിട്ടും എന്ന് മനസ്സിലാക്കി ഡാർക്ക് അവനെ ശവപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള എല്ലാ ഓർമ്മകൾ മറന്ന് നീ നേരെ പോയിക്കോ നിന്നിവിടേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി ജോണിയും തിരിച്ചു പോകാമെന്ന് കരുതി അവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് മാനീസ് വന്നിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ജോണിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു അത് ഹോട്ടലിന്റെ മുഗൾ ഭാഗമായിരുന്നു അവിടെ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായ പ്രകൃതിയെ കാണാമായിരുന്നു അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജോണിന്റെ സംസാരത്തിൽ നിന്ന് മനുഷ്യർ അത്ര കുഴപ്പക്കാരല്ല എന്ന് അവൾക്ക് മനസ്സിലാകുന്നു അപ്പോൾ അവിടേക്ക് സൂര്യപ്രകാശം വരുന്നത് കണ്ട് വേമ്പറായ മാനിസ് പേടിക്കുന്നു എന്നാൽ ജോണിയുടെ ആവശ്യപ്രകാരം മാനിസ് ആദ്യമായി സൂര്യപ്രകാശം അവന്റെ പിറകിൽ നിന്ന് കാണുന്നു അതിന്റെ സന്തോഷവും മാനിസിന്റെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ നിക്കുമ്പോൾ ഓടുപൊട്ടി ജോണി നേരെ വീണത് സോണാപാത്തിൽ ഫ്രണ്ട്സുകളോടൊപ്പം ഇരുന്ന ഡാർക്കിന്റെ കയ്യിലേക്കായിരുന്നു ഡാർക്ക് അപ്പോൾ ആ ദേഷ്യത്തിൽ പാർട്ടി പ്ലാനറല്ല ഇവിടൊക്കെ അറേഞ്ച് ചെയ്തു വെക്കാൻ പറയുമ്പോൾ ജോണി ആ ടേബിളിന്റെ മുകളിൽ കയറി പറന്ന് കളിക്കുന്നു എന്നാൽ ഡാർക്ക് പിന്നെ പണി കൊടുക്കാമെന്ന് കരുതി വേറൊരു ടേബിളിൽ കയറി അവന്റെ പിന്നാലെ പോയി അങ്ങനെ അവർ റേസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരുപാട് കളിച്ചു കാര്യത്തിൽ തുടങ്ങിയതുപ്പോൾ തമാശയിൽ അവസാനിച്ചു ഒരുപാട് നാൾക്കു ശേഷം ഡാർക്ക് ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു എന്നാൽ പെട്ടെന്ന് ജോണിയെ കാണാണ്ടായി ഷെഫാണ് ജോണിയെ എടുത്തു മനസ്സിലായ ഡാർക്ക് അത് പിന്തുടർന്നു പോകുമ്പോൾ പെട്ടെന്ന് മാനിസിനെ കണ്ടുമുട്ടുന്നു മാനിസും ജോണിയെ തന്നെയാണ് തിരക്കുന്നത് പിന്നെ തന്റെ ഡാഡിയുടെയും മമ്മിയുടെയും പ്രണയത്തെയും കുറിച്ചും ചോദിക്കുന്നു ഡാർക്ക് അപ്പോൾ ജോണിയുമായി നിനക്ക് പ്രണയമാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഇല്ല എന്നും പറയുന്നു അപ്പോൾ അവിടേക്ക് ഒരു കാർട്ട് വന്ന് ഡാർക്കിനോട് നിങ്ങൾ അന്വേഷിക്കുന്ന ആളെ ഷെഫ് ഇപ്പോൾ തന്തൂരിയാക്കും എന്ന് പറഞ്ഞതും ഡാർക്ക് അവിടേക്ക് കരക്റ്റ് സമയത്ത് തന്നെ ചെന്ന് ജോണിയെ രക്ഷിക്കുന്നു അപ്പോൾ ഷെഫ് ഇവൻ മനുഷ്യനാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഡാർക്ക് ഇവൻ മനുഷ്യനൊന്നുമല്ല മോൺസ്റ്റർ ആണ് എന്നും പറയുന്നു എന്നാ ഷെഫ് അങ്ങനെയാണെങ്കിൽ എന്റെ എലി ഇവൻ പേടിപ്പിക്കട്ടെ അപ്പോൾ ഞാൻ സമ്മതിക്കാം എന്ന് പറയുന്നു ജോണിയും എലിയുടെ അടുത്ത് പോയി ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടി പേടിപ്പിക്കാൻ നോക്കുമെങ്കിലും അയലിയെ കണ്ട് ജോണി തന്നെ പേടിക്കുന്നു അപ്പോൾ ആ ഷെഫ് അയ്യോ മനുഷ്യൻ വന്നു എന്ന് ഓർക്കെ പറയാൻ നേരത്ത് ഡാർക്ക് അയാളെ സ്റ്റെക്കാക്കി അവിടെ നിന്നും ജോണിയുമായി പോയി തന്നെ രക്ഷിച്ചതിൽ ജോണി ഡാർക്കിനോട് നന്ദിയും പറഞ്ഞു അപ്പോൾ ഡാർക്ക് നിനക്ക് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു റൂമിലേക്ക് ജോണിയെ കൊണ്ടുപോയി അവിടെ വെച്ച് മാർത്തയുടെ ഫോട്ടോ കാണുന്ന ജോണി ഇവരെ എനിക്കറിയാം ലൂനസ് ഓഫ് ലൂബർ എന്ന കോട്ടയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ ജീവിച്ചിരുന്നത് ഒരു നൂറ്റാണ്ടും മുൻപായിരുന്നു ലേഡി ലുബോറും അവരുടെ ഭർത്താവുമായുള്ള അഗാധ പ്രണയം പ്രശസ്തവുമാണ് കുഞ്ഞുണ്ടായിരിക്കെ കാരണം അറിയാത്ത തീപിടുത്തത്തിൽ എല്ലാവരും മരിച്ചെന്നും ഇവരുടെ പ്രണയം ഒരു ഇൻസ്പിറേഷൻ ആണെന്നും ജോണി പറയുന്നു എന്നാൽ ആ കഥ തെറ്റാണ് ആ അപകടത്തിൽ ഭാര്യ മാത്രമാണ് മരിച്ചത് എന്ന് പറഞ്ഞ് ആ ഫോട്ടോയിലെ ബാക്കി ഭാഗം ഡാർക്ക് കാണിച്ചു കൊടുക്കുന്നു തീപിടുത്തം ഒരു അബദ്ധമായിരുന്നില്ല വേംബേഴ്സായ ഞങ്ങളെ മനുഷ്യർ ഒരു കാരണമില്ലാതെ ഉപദ്രവിക്കുകയും ആ അപകടത്തിൽ തൻ്റെ ഭാര്യ മരണപ്പെടുകയും ചെയ്താർക്ക് വളരെ വിഷമത്തോടെ പറയുന്നു മനുഷ്യരാണ് യഥാർത്ഥ മോൺസ്റ്റേഴ്സ് ഏതൊരു ഏതൊരച്ഛനും പോലെയും ഞാനും എൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഹോട്ടൽ നിർമ്മിച്ചത് മാനേസിന് ജോണി ഇഷ്ടമാണ് പക്ഷേ ലോകം വ്യത്യസ്തമാണെങ്കിൽ ഞാൻ അതിനു സമ്മതിച്ചേനെ എന്നും പറയുന്നു എന്നാൽ ജോണി ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് മനുഷ്യരുടെ കാഴ്ചപ്പാട് തന്നെ ഇപ്പോൾ വ്യത്യസ്തമാണ് ജോണി പറയുന്നുണ്ടെങ്കിലും ഡാർക്ക് എല്ലാവരും ഞങ്ങളെ അംഗീകരിക്കണമെന്നില്ല എന്ന് ഉറപ്പും പറയുന്നു അതുകൊണ്ട് തന്നെ ജോണി ഡാർക്കിന് വേണ്ടി അവിടെ നിന്നും എല്ലാം വിട്ടിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഡാർക്ക് നീ മാനീസിന്റെ ബർത്ത്ഡേ വരെങ്കിലും ഇവിടെ നിൽക്കണം അതാണ് അവൾക്ക് സന്തോഷവും എന്ന് പറയുന്നു പാർട്ടിക്ക് എല്ലാവരും ഒരുക്കുന്നു ഡാർക്ക് അവൾക്കുള്ള ഗിഫ്റ്റ് അവളുടെ ബെഡിൽ വെക്കുന്നു പാർട്ടി റോക്കിംഗ് ആയിരുന്നു മാനീസും വളരെ സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ട് മാനീസിനെ കണ്ട ജോണി അവളുടെ ആഗ്രഹം പോലെ അവൾ കാണാൻ ആഗ്രഹിച്ച ന്യൂഇറോക്ക് വവായി എന്നീ സ്ഥലങ്ങളിലെ ലൈറ്റ് വെച്ചുള്ള എഫക്റ്റ് കാണിച്ച് അവളെ സന്തോഷിപ്പിക്കുന്നു അപ്പോൾ മാനിസ് ജോണിയെ കിസ് ചെയ്യുന്നു അത് കണ്ട് ദേശത്തിൽ വന്ന ഡാർക്ക് നീ എന്താണ് ചെയ്യുന്നത് എന്ന് ജോണിയോട് ചോദിക്കുന്നു അപ്പോൾ മാനിസ് അതിലിടപ്പെട്ട ഡാഡി എനിക്ക് നൂറ്റി പതിനെട്ട് വയസ്സായി എന്ത് എടുക്കണമെന്നും എനിക്കിപ്പോൾ അറിയാം ഞാനിപ്പോൾ അന്ന് കണ്ട ഗ്രാമത്തിലുള്ളവരോട് സംസാരിക്കാൻ പോവുകയാണ് പുറമേ കണ്ട് നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല എന്നൊക്കെ മാനിസ് പറയുമ്പോൾ ഡാർക്ക് അറിയാതെ ഞാൻ ഉണ്ടാക്കിയ വെറും ഒരു ഗ്രാമമാണത് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരില്ലേ അതിവിടുത്തെ മോൺസ്റ്റേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ മാനിസ് ഡാർക്കിനോട് എന്തിനെന്നെ ചതിച്ചു എന്ന് ചോദിക്കുന്നു അപ്പോൾ അവിടേക്ക് ഷെഫ് വന്നിട്ട് ഡാർക്ക് ഇവിടേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് വേറെ ആരും അല്ല ജോണി തന്നെയാണെന്നും പറയുന്നു അത് കേട്ട് അവിടെയുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം പേടിച്ച് ഓടുന്നു എന്നാൽ അതിനിടയിലും മാനിസ് ജോണിയുടെ അടുത്തേക്ക് പോയിട്ട് നീ ആരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മാനിസ് ജോണി ഹക്ക് ചെയ്യുന്നു എന്നാ പെട്ടെന്ന് ഡാർക്ക് പറഞ്ഞ കാര്യം ഓർത്ത് മാനിസിനോട് ജോണി എനിക്ക് നിന്നെ ഇഷ്ടമല്ല കാരണം നീ ഒരു മോൺസ്റ്റർ ആണ് എന്ന് പറഞ്ഞ് ആ ഹോട്ടലിൽ നിന്ന് പോകുന്നു മാനിസ് അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണം ഡാഡിയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും വളരെ ദേഷ്യത്തിൽ പോകുന്നു മാനിസ് പോയത് ഹോട്ടലിന്റെ മുകളിൽ ഒറ്റയ്ക്ക് ഇരിക്കാനായിരുന്നു അവിടേക്ക് ഡാർക്ക് ചെന്നപ്പോൾ നിന്റെ മനസ്സിൽ നിന്ന് ഈ ഓർമ്മകളെല്ലാം മാച്ചു കളയാൻ പറ്റുമോ എന്ന് മാനിസ് വളരെ ദയനീയമായി ചോദിക്കുന്നു എന്നിട്ട് അവളുടെ മമ്മിയുടെ ഗിഫ്റ്റ് ഡാർക്കിന് കാണിച്ചു കൊടുക്കുന്നു അതിൽ ഡാർക്കിൻ്റെയും മാർത്തയുടെയും സ്നേഹം പറയുന്നുണ്ടായിരുന്നു നിന്റെ പ്രണയം നീ തന്നെ കണ്ടെത്തണം എന്നും മാർത്ത അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാനിസ് മമ്മി പറഞ്ഞ സ്നേഹം ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു അപ്പോൾ ഡാർക്കിനെ തൻ്റെ തെറ്റുകളും മനസ്സിലാക്കുന്നു ഹോട്ടലിൽ നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഡാർക്ക് ജോണി കുഴപ്പക്കാരനെല്ലാം മാനീസും ജോണിയും തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് അവനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാനീസിന്റെ അടുത്തുള്ള സുഹൃത്തുക്കളും അതിന് തയ്യാറാകുന്നു അങ്ങനെ അവർ പേരും വേണു വന്ന വണ്ടിയിൽ ജോണിയെ തിരക്കി പോകുന്നു പോകുന്ന വയൽ വെച്ച് ജോൺ ഉപയോഗിച്ച ഡ്രസ്സ് അവർക്ക് കിട്ടുന്നു വേനുവിൻ്റെ മകൾ മണത്ത് അവൻ എയർപോർട്ടിലേക്കാണ് പോയിരിക്കുന്നതെന്നും ഫ്ലൈറ്റ് നമ്പറും സീറ്റ് നമ്പറും എല്ലാം മണത്ത് കണ്ടുപിടിച്ചു കൊടുക്കുന്നു അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരുള്ള ഏരിയയിൽ എത്തുന്നു അവിടെ മോൺസ്റ്റേഴ്സ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുള്ളതു തന്നെ അവർക്കറിയില്ലായിരുന്നു അവിടെയുള്ളതെല്ലാം കണ്ട് ഫോർകസ്റ്റ് മനുഷ്യർക്ക് നമ്മൾ ഇത്രയും ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുന്നു നല്ല വെയിലുള്ളത് കാരണം ഡാർക്കിന് മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല അത് കാരണം തന്നെ ഡാർക്ക് തന്റെ ബോഡി കവർ ചെയ്തിട്ടാണ് നടക്കുന്നത് ഇത്രയും സ്നേഹമുള്ള മനുഷ്യർക്ക് നമ്മൾ യഥാർത്ഥ മോണിസ്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവരെ സഹായിക്കും എന്ന് പറഞ്ഞ് ഫർഗസ്റ്റിൻ അവർ യഥാർത്ഥ മോണിസ്ടോസ് ആണ് അവിടെയുള്ള മനുഷ്യരോട് പറയുന്നു എന്നിട്ട് ആ നിൽക്കുന്നത് ഡാർകുലയാണെന്നും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ വെളിച്ചം പാടില്ല അതിന് നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞതും ആ മനുഷ്യർ ഡാർക്കിന് പോകാനുള്ള സ്ഥലം കൊടുക്കുന്നു ഡാർക്ക് അതിലൂടെ വളരെ സന്തോഷത്തിൽ പോയി എയർപോർട്ടിൽ എത്തിയപ്പോൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് എന്നാലും ഡാർക്ക് വെളിച്ചത്തിൽ ഒന്നും വകവെക്കാതെ പ്ലെയിനിന്റെ അടുത്ത് പോയി ജോണിയുമായി സംസാരിക്കാൻ നോക്കുന്നു എന്ന ജോണിക്കൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ പൈലറ്റിന്റെ അടുത്ത് പോയി പൈലറ്റിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു എന്നിട്ട് തനിക്ക് പറയാനുള്ളതെല്ലാം ഡാർക്ക് പൈലറ്റിനെ കൊണ്ട് പറയിപ്പിക്കുന്നു മാനിസിൻ്റെയും നിൻ്റെയും സ്നേഹം ഞാൻ അംഗീകരിക്കുന്നു തിരിച്ചു വരണം എന്നും പറയുന്നു എന്നിട്ട് പൈലറ്റിനെ കൊണ്ടുതന്നെ ഫ്ലൈറ്റ് തിരിച്ച് ട്രാൻസൽവാനയിലേക്ക് എത്തിക്കുന്നു എന്നിട്ട് ഡാർക്ക് ജോണിയെ മാനിസിന് മുന്നിൽ എത്തിക്കുന്നു അവർ പരസ്പരം അവരുടെ സ്നേഹം തുറന്നു പറയുന്നു അങ്ങനെ മാനിസിൻ്റെ ബർഡേക്ക് ഡാർക്ക് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതു തന്നെ നൽകി അതെ അതൊട്ടുള്ളവായിരുന്നു അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയിൽ എല്ലാ മോൺസ്റ്റേഴ്സും ഡാർക്കും മാനിസും ജോണി വളരെയധികം സന്തോഷിച്ച് ഡാൻസ് പാട്ടും ചെയ്യുന്നു ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ മൂവി അവസാനിക്കുന്നു ഈ മൂവി മൊത്തം മൂന്ന് പാർട്ടാണ് ഉള്ളത് എന്നാൽ വരുന്ന ജൂലൈയിൽ ഇതിന്റെ നാലാം ഭാഗവും റിലീസാവുന്നുണ്ട് അപ്പോൾ എപ്പോഴത്തേലെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരേക്കും ബബ്ബായ്